നമസ്തെ അനിഴം നക്ഷത്രക്കാർക്ക് നമുക്ക് ഈ തുലാമാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2020 ഒക്ടോബർ 17 മുതൽ നവംബർ 15 വരെയുള്ള സമയമാണിത്. തുലാമാസം 1-ാം തീയതി രവിയും ബുധനും തുലാം രാശിയിലും കേതു വൃശ്ചികം രാശിയിലും വ്യാഴം ധനു രാശിയിലും ശനി മകരം രാശിയിലും ചൊവ്വ മീനം രാശിയിലും സർപ്പം ഇടവം രാശിയിലും ശുക്രൻ ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്ന കാലമാണ്. ശുക്രന് രാശിമാറ്റമുണ്ട്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തുലാമാസത്തെ അനിഴം നക്ഷത്രത്തിന്റെ ഫലത്തെ നോക്കുമ്പോൾ ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. വേണ്ടപ്പെട്ടവർ സഹപ്രവർത്തകർ ഒക്കെ ശത്രുക്കളായി മാറുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും തൊഴിലരംഗത്ത് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ്. വ്യാപാര വ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ മൂലം പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ അനുകൂലമായ സമയമാണെന്ന് പറയണം. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. എന്നാൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. ചെറുകിട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും അതിലൊക്കെ ജോലി ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമാണ്. സർക്കാർ മേഖലയില് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മേലുദ്യോഗസ്ഥരുടെ സഹായമൊക്കെ കിട്ടുന്നതിനുമുള്ള സാഹചര്യമുണ്ട്. സാമ്പത്തിക രംഗത്ത് മറ്റുള്ളവരിൽ നിന്ന് ചതിയൊക്കെ ഉണ്ടാകാമെങ്കിലും ചതി വഞ്ചന അപ്രതീക്ഷിത നഷ്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് സഹായിക്കാൻ വല്ല പണമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമെന്നൊരു പ്രതീക്ഷ വേണ്ട. ഈ മാസം അത് കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ആരോഗ്യ കാര്യങ്ങളിലാണെങ്കിലും അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് ആഹാര കാര്യങ്ങളില് ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അലർജി രോഗം ഉദര രോഗം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഭക്ഷണങ്ങൾ മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം. കുടുംബ ജീവിതത്തിൽ ഒരു മനസ്സമാധാനക്കുറവ് ഉണ്ടാകുന്ന സമയമാണിത്. ജീവിത പങ്കാളിയുമായി അകന്നു നിൽക്കുവാനും ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് പിണങ്ങുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടലുകൾ കുടുംബത്തിലുണ്ടായാൽ അത് വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ട് പരമാവധി പുറത്തുനിന്നുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ ഉള്ള ഇട വരുത്താതിരിക്കാൻ ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങൾ മൂലം പല പ്രയാസങ്ങളും മനസ്സമാധാനക്കുറവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. മാതാപിതാക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗമുള്ളവർക്ക് അതൊക്കെ കിട്ടും. അനുകൂലമായ സമീപനങ്ങൾ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടാകും. എന്നാൽ മാതാവിന്റെ ആരോഗ്യനില അത്ര അനുകൂലമല്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. അവർക്ക് അനുകൂലമായ സമയവുമാണ്. സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങളും അനിഴം നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ടാകും. വീട് ഒക്കെ നിർമ്മിക്കുന്നവർക്ക് പല തടസ്സങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണിത്. വിവാഹ കാര്യങ്ങളിലാണെങ്കിലും പല തടസ്സങ്ങളും ഒക്കെ വന്നു ചേരും. വിവാഹാലോചനാ കാര്യങ്ങളിലും പല തടസ്സങ്ങൾ വന്നു ചേരും. 8, 10, 22, 30 എന്നീ തീയതികൾ ഒട്ടും അനുകൂലമല്ലാത്ത സമയം ദിവസങ്ങളാണ്. ഈ സമയത്ത് പുറത്തു പോകുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദേവഭജനമൊക്കെ നടത്തുന്നത് ഈശ്വരഭജനമൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഒരു ഫലമാണ്. ഇതിന് ഈ ദോഷമൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധയൊക്കെ ആ ഭാഗങ്ങളിൽ ചെലുത്തി ആ ദോഷങ്ങളെ കുറച്ച് കുറയ്ക്കാൻ കഴിയും. കൂടുതൽ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കുക തന്നെ വേണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.